ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി പഴത്തിനെ കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം പച്ചരി തേങ്ങ പഴം ഒരു വലിയ പഴം ഉപ്പ് പെരിഞ്ചീരകം ഫ്ലേവറിന് ആവശ്യമുള്ളവർക്ക് ഏലക്ക ചേർക്കാം ഒരു മിക്സിയിൽ പച്ചരിയും തേങ്ങയും ഉപ്പും പെരുഞ്ചീരകവും വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക ഈ ദോശ ഇതൊരു ദോശയാണ് ഈ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ദോശയാണ് എൻ്റെ ചെറുപ്പം മുതൽ ചെറുപ്പകാലത്ത് എനിക്ക് ഉമ്മാമ നമ്മുടെ തറവാട്ടിൽ കുറേ കുട്ടികളുണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത് അതിപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് രാവിലെ പെട്ടെന്ന് കറിയൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇതൊരു വെള്ളം പോലെ അധികം കട്ടിയില്ലാതെ കുറച്ച് പാകത്തിന് വെള്ളം പോലെ അരച്ചെടുക്കുക ആ പഴം റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ദോശ തവി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നല്ല ചൂടില്ലാത്തവിയിലേക്ക് ഇത് അല്പം ഒഴിച്ചു കൊടുക്കുക കട്ട് വെ ചെയ്തു വെച്ച പഴം ഓരോന്നായിട്ടും അതിൻ്റെ മുകളിൽ വയ്ക്കുക അതിനുശേഷം ഈ പഴത്തിൻ്റെ മുകളിൽ വീണ്ടും ഈ അരിപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി നന്നായി ഒന്ന് മൂടി വെക്കുക രാവിലെ ഓഫീസിൽ പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് പോകുമ്പോൾ ഈ കറിയൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അവർക്ക് ഏറ്റവും നല്ല നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ് നല്ലൊരു ദോശയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് എണ്ണ പുരട്ടുക എന്നിട്ട് ഇതൊന്ന് മറിച്ചിടുക ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി മറിച്ചിട്ടതിന് ശേഷം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്നാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ദോശ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നമുക്ക് എങ്ങനെ ഒരു ഫ്രൈ പാനിൽ ചൂടുന്നതും കൂടി നോക്കാം എനിക്കിഷ്ടം ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുട്ടതാണ് അതിനൊരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് ഫ്രൈ പാനിൽ ചുട്ടാൽ ഏറ്റവും എളുപ്പം എളുപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ ആവണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ചുട്ടാൽ മതി ഉമ്മാമ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു വിഭവമാണ് ഇതുപോലെ വേറൊരു രീതിയിൽ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് പഴം വെച്ചിട്ടുള്ള ഒരു ദോശ അത് ഞാൻ കാണിച്ച് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും നന്നായി ഒന്ന് മൂടി വെച്ച് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം മറിച്ചിടുക ഞാൻ ഇടുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളാൽ കളിയുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇപ്പം തുടങ്ങിയതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം പുതിയ പുതിയ ഓരോ വിഭവമായി ഞാൻ വരുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റുള്ള ഒരു ദോശയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതുണ്ടാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലൈക്കൺ ഉണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ